സംവാദ രൂപമായ ഭഗവത്ഗീത മഹാഭാരതാന്തർഗതമാണ് ഗീതയിലെ രണ്ടാം ശ്ലോകം രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വന്നിരുന്നത് ശ്രീകൃഷ്ണൻ അർജുനന് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീത സന്ദേശത്തെ സംശയാലുവായ അർജുനൻ ഒട്ടേറെ പുതിയ സംശയങ്ങൾ ചോദിക്കുകയും അവയ്ക്ക് മറുപടിയായി അവയെ വിശദീകരിച്ചുകൊണ്ട് അർജുനൻ്റെ സംശയത്തെ നിവാരണം ചെയ്യുന്നതിന് പര്യാപ്തമായി ഭഗവാൻ അവതരിപ്പിച്ച പതിനൊന്ന് മുതൽ പതിനാല് വരെ ശ്ലോകങ്ങൾ തീർന്ന പതിനഞ്ചാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് വ്യക്തി സഞ്ചാലനത്തിന് വിധേയനായി തീരുന്നതെന്നും അത് സുഖവും ദുഃഖവും എന്ന രണ്ട് തലങ്ങളായി മാറുന്നത് എങ്ങനെയെന്നുമാണ് നാം ചർച്ച ചെയ്തു വന്നത് സുഖദുഃഖങ്ങൾ മാനസിക ഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ മനസ്സിനെ അറിയേണ്ടത് അത്യാവശ്യമാണ് മനസ്സ് ഏകത്വവും അണുത്വവും ഉള്ളതാണെന്ന് നാം കാണുകയുണ്ടായി അണുത്വമധ അഥച ഏകത്വം ദൗഗുണവും മനസ്സസ്മൃതവും എന്ന് നാം കണ്ടു സുഖാദ്യുപലബ്ധി സാധനം ഇന്ദ്രിയം മനഹ എന്ന തർക്കസംഗ്രഹത്തെ വെച്ച് നാം കണ്ടു അപ്പോൾ മനസ്സിനെ ഏകത്വവും അണുത്വവും ഗുണങ്ങളാണ് ഒരു സമയത്ത് മനസ്സ് കാണുക എന്ന പ്രക്രിയയ്ക്ക് കണ്ണുകൊണ്ട് ആ ഇന്ദ്രിയം വഴി മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് ശബ്ദത്തിന് കാരണമായ ശ്രോത്രേന്ദ്രിയത്തിൽ മനസ്സ് പ്രവർത്തിക്കില്ല എന്ന് സാരം നമ്മുടെ ധാരണയൊന്നും അങ്ങനെയല്ല അതുകൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസം വരുന്ന ആളുകളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രക്രിയ ഇന്ന് എൻജിനീയറിങ്ങിനും അതിനും ഇതിനുമൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ ചെവിയിൽ പാട്ട് വെച്ചുകൊണ്ട് കണക്ക് ചെയ്യുന്നതാണ് അങ്ങനെ പഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണെന്നാണ് ആ നിലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും അഭിപ്രായം ഒരേ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അവനെ പണ്ഡിതനായൊക്കെ എണ്ണുന്നുമുണ്ട് അതിൻ്റെ വൈകല്യം വളരെ വലുതാണ് പഴയ കാലത്ത് സംഗീതം കേൾക്കാനുള്ള ഒരു കലയാണ് കാണാനുള്ളതല്ല ദൃശ്യമാധ്യമങ്ങൾ രംഗത്ത് വന്നതോടുകൂടി കർണാട്ടിക് സംഗീതമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് പഠിച്ച ആളുകൾ മനസ്സിൻ്റെ ഈ ഗുണം കൊണ്ട് അനങ്ങരുതെന്നാണ് പ്രാചീന ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത് കാരണം കേൾക്കുന്നവൻ്റെ കണ്ണുകൾക്ക് പാടുന്നവൻ വിഷയീഭവിച്ചാൽ ആ കാഴ്ചാവേളയിൽ കേൾവിയിൽ ഒരാഘാതം വരുമെന്നാണ് പറയുക അങ്ങനെ ഒരാഘാതം ഉണ്ടാക്കി ഇരുപത് സെ ഇതിലൊന്ന് സെക്കൻഡിനുള്ളിൽ അടുത്ത ആഘാതമുണ്ടാക്കിയാൽ അത് കാഴ്ചയുടെ തുടർച്ചയുണ്ടാക്കും കാഴ്ചയുടെ ഒരു തുടർച്ചയുടെ ലോകവും കേൾവിയുടെ ഒരു തുടർച്ചയുടെ ലോകവും ഒരുമിച്ചുണ്ടാകുന്നതായാൽ മനസ്സിന് നന്മയിലേക്ക് പോകാനുള്ള തലം കുറയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്യും ഇത് പ്രാചീന പഠനങ്ങളിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് അന്ധവിശ്വാസമാണ് ആധുനികരെ സംബന്ധിച്ചിടത്തോളം ആധുനികരാകട്ടെ ഇനി ആയിരമോ രണ്ടായിരമോ കൊല്ലം കഴിഞ്ഞായിരിക്കും ഇതിനെ പ്രശംസിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്തു നിന്ന് ഒരു പഠനം വരുന്നതെങ്കിൽ അത് കണ്ടുപിടിച്ചതൊക്കെ പാശ്ചാത്യരുമായിത്തീരും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഉജ്വലമായ സന്ദേശങ്ങളെല്ലാം ഇന്ന് അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് മനസ്സേകമാണ് ഏകത്വമെന്ന ഗുണമുള്ളതാണ് അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ കേൾക്കാനോ കേൾക്കുമ്പോൾ സ്പർശം അനുഭവിക്കാനോ ഒന്നും പറ്റില്ല ഒരു കാര്യം കേൾക്കുമ്പോൾ കേൾക്കുക മാത്രമേ ചെയ്യാവൂ ഈ രീതിയിൽ നിഷ്ഠാപൂർവകമായ ഒരു ജീവിതം നയിച്ചിരുന്ന കാലത്ത് മനസ്സ് സൂക്ഷ്മമാകുമായിരുന്നു അപ്പോൾ സ്വന്തം സുഖദുഃഖങ്ങളെയൊക്കെ കാണാനൊരു അളവ് വരെ മനുഷ്യന് കഴിയുമായിരുന്നു ഇന്ന് മനുഷ്യന് അവനവൻ്റെ ഉള്ളരകളെ കാണാനുള്ള യാതൊരു കഴിവുമില്ലാതായിത്തീർന്നിട്ടുണ്ട് അത്രയേറെ വിസ്തൃതമായി തീർന്നിട്ടുണ്ട് അവൻ്റെ കാഴ്ചയുടെയും കേൾവിയുടെയും ലോകങ്ങൾ നേരത്തെ നാം പറഞ്ഞു പാട്ട് വെച്ചുകൊണ്ട് പഠിക്കുക മറ്റു ക്രിയകൾ ചെയ്തുകൊണ്ട് പഠിക്കുക ഇതൊക്കെ ഇന്ന് വളരെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സങ്കീർണതകളും വളരെ കൂടുതലാണ് ഈ സങ്കീർണതകളെല്ലാം ഒഴിവാക്കുമാറായിരുന്നു പ്രാചീനർ പോയിരുന്നത് കേൾവിയുടെയും കാഴ്ചയുടെയും കാര്യമാണ് പറഞ്ഞത് ഇതിൻ്റെ തുടർച്ചയെ മനസ്സിലാക്കണമെങ്കിൽ സമയത്തിൽ ഈഷദ്ഭേദമുണ്ട് കേൾവിയും കാഴ്ചയും തമ്മിൽ മറ്റൊരു കാര്യവും കൂടെ മനസ്സിലാക്കേണ്ടതാണ് മനസ്സ് എന്നതുപോലെ തന്നെ കാണുന്നത് പ്രകാശത്തിലാണ് കേൾക്കുന്നത് ശബ്ദവീചികളിലാണ് ബാഹ്യമായും ഈ പ്രശ്നമുണ്ട് ഒരു മിന്നൽ കണ്ടുകഴിഞ്ഞ് വളരെ സമയം കഴിഞ്ഞാണ് നാദം കേൾക്കുക ഇതിനുള്ള പ്രധാന കാരണം ശബ്ദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രവേക വ്യതിയാനമാണ് അത് മാത്രം വെച്ചുകൊണ്ടല്ല പറഞ്ഞത് മനസ്സിൻ്റെ ഗുണം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ഇത് ഒരുമിച്ചാണ് എന്ന് പലപ്പോഴും നാം സങ്കല്പിക്കുവാൻ കാരണം ആയിരം താമര ഇലകൾ അടുക്കി വെച്ച് ഒരു സൂചി അതിലൂടെ കടന്നുപോയാൽ ഒന്നാമത്തതിലൂടെ സൂചി കടന്നുപോയ സമയവും പതിനാറാമത്തെയോ അമ്പതാമത്തെയോ എണ്ണത്തിലൂടെ സൂചി കടന്നുപോയതും ഒരേ സമയത്തല്ല ഒരേ സമയത്തെന്ന പോലെയാണ് അത് തുളഞ്ഞതിനെ നാം കണക്കാക്കുന്നത് വിഷയത്തിൻ്റെ സ്ഥല്യവും വിഷയത്തിൻ്റെ സൂക്ഷ്മതയും തമ്മിലുള്ള അന്തരമാണിത് അത്ര സൂക്ഷ്മമായൊന്നും പഠിക്കേണ്ട ആവശ്യം ആധുനികരനിയും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടില്ല പ്രാചീനരാകട്ടെ അങ്ങനെയാണ് പഠിച്ചിരുന്നതും അവ പണ്ട് ആളുകൾക്കായ ഏകാഗ്രതയുണ്ടായിരുന്നു സൂക്ഷ്മമാണ് മനസ്സെന്നപോലെ അണുത്വമുള്ളതുമാണ് മനസ്സ് സുഖദുഃഖാദികളുടെ അറിവുണ്ടാകുന്നത് മനസ്സിലാണ് അതുകൊണ്ട് തന്നെ ആത്മാവ് മനസ്സുമായും മനസ്സിന്ദ്രിയങ്ങളുമായും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായും സംയോഗം നടക്കുമ്പോഴാണ് വിഷയജ്ഞാനമുണ്ടാകുന്നത് ആത്മമനസംജ്യതയും മന ഇന്ദ്രിയേണ ഇന്ദ്രിയം അർത്ഥേന തത്പരോ ബുദ്ധി എന്ന് പ്രാചീനൻ പറയും അതുകൊണ്ട് സുഖദുഃഖങ്ങളെ സമമാക്കുക തന്നെയാണ് വഴി അല്ലാതെ വേറെ വഴിയില്ല സമതയാണ് ആനന്ദം ആരോഗ്യം ആ സമത തന്നെയാണ് സുഖത്തിൽ ഹർഷവും ദുഃഖത്തിൽ ശോകവും ഇല്ലാതിരിക്കുക അർജുന സുഖദുഃഖങ്ങളെ സമമാക്കുന്ന പുരുഷൻ ഏതൊരു പുരുഷനാണോ സുഖദുഃഖങ്ങളെ സമമാക്കുന്നത് ആ ധീരൻ അമൃതത്വത്തിന് പാത്രമായി തീരുന്നു എന്നാണ് ഇവിടുത്തെ കൽപ്പന അമൃതത്വം സുഖദുഃഖങ്ങൾ സമമാകുന്നവന് വേണ്ടിയുള്ളതാണ് രാജ്യത്തിൻ്റെ അവകാശം ദുര്യോധനൻ്റെ കയ്യിൽ വിധിവശാലെത്തിയിരിക്കുന്നു അത് പാണ്ഡവർക്ക് ദുഃഖമായിത്തിരുന്നു കൗരവർക്ക് സുഖമായിത്തിരുന്നു രാജ്യം തങ്ങളുടെ കയ്യിൽ വന്നാൽ തങ്ങൾക്ക് സുഖമാകുന്നു അവർക്ക് ദുഃഖമാകുന്നു തങ്ങൾക്ക് രാജ്യം ലഭിക്കുന്നത് സുഖമാണെന്ന് പാണ്ഡവരും തങ്ങൾക്ക് രാജ്യം ലഭിക്കാതിരിക്കുന്നത് ദുഃഖമാണെന്ന് പാണ്ഡവരും തങ്ങൾക്കാണ് ലഭിക്കേണ്ടത് തങ്ങൾക്ക് ലഭിച്ചാൽ സുഖമാണെന്ന് കൗരവരും ലഭിക്കാതിരുന്നാൽ ദുഃഖമാണെന്ന് കൗരവരും കരുതുമ്പോൾ സുഖദുഃഖങ്ങളെ സമമായി കണ്ടാൽ എങ്ങനെയാണ് മഹാഭാരത യുദ്ധമുണ്ടാവുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ധീരനെ വിശേഷിപ്പിക്കുന്നത് സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവനെ ആണെങ്കിൽ പാണ്ഡവരോ കൗരവരോ എങ്ങനെ ധീരന്മാരാവും വളരെ നിസ്സാരമായ ഒരു ചോദ്യം ഏത് പോലീസുകാരനും ചോദിക്കാവുന്ന വളരെ ഋജുവായി അർജുന യാതൊരു പുരുഷനെ ഇത് വ്യതിതനാക്കുന്നില്ലയോ യാതൊരു പുരുഷനെ സുഖദുഃഖങ്ങൾ സമമാക്കുവാൻ ഇടയാക്കുന്നുവോ ആ ധീരൻ അമൃതത്വത്തിന് പാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ പാണ്ഡവരോ കൗരവരോ സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവരല്ല കാണുന്നു എങ്കിൽ ഈ യുദ്ധക്കളം സംജാതമാവുകയുമില്ല ആ നിലയിൽ ഈ ശ്ലോകത്തിൻ്റെ ഒരു അന്വേഷണം നാം നടത്തിയാൽ ഭഗവത്ഗീതയുടെ സാരവത്തായ അംശങ്ങളെ അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സന്ദേശങ്ങൾ യുദ്ധത്തിനാണ് എന്നും യുദ്ധം ചെയ്യുവാനുള്ള അനുമതിയാണെന്നും യുദ്ധത്തിനുള്ള നിർദ്ദേശമാണെന്നും യുദ്ധത്തിനുള്ള ആഹ്വാനമാണെന്നും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സുഖദുഃഖങ്ങളെ സമമാക്കുന്നതിന് നിർദ്ദേശിക്കുന്ന ഈ ശ്ലോകത്തെ എങ്ങനെ ചേർത്ത് വ്യാഖ്യാനിക്കും സുഖ സമമാക്കുക തന്നെയാണ് അമൃതത്വത്തിനുള്ള ഒരേയൊരു വഴി സമതയാണ് ആനന്ദവും ആരോഗ്യവും സുഖത്തിൽ ഹർഷവും ദുഃഖത്തിൽ ശോകവും ഇല്ലാതിരിക്കുകയാണ് ധീരൻ്റെ വഴി എന്നാണ് നാം ഇത് കണ്ടത് സുഖദുഃഖങ്ങളിൽ സമത വരുന്നതായാൽ മനുഷ്യൻ ഒരിക്കലും വ്യഥിതനാവുന്നില്ല സഞ്ചാലനം വരുന്നില്ല സുഖദുഃഖങ്ങളിൽ സമത വന്നില്ലെങ്കിൽ ദുഃഖമായും സുഖമായും സഞ്ചാലനമുണ്ടാവുകയും ചെയ്യും അപ്പോൾ സുഖദുഃഖങ്ങളിൽ വിഷമതയുണ്ട് സുഖത്തിൽ ഹർഷം ഏവം ദുഃഖത്തിൽ വിഷാദമുണ്ടായാൽ സ്വരൂപചുതി നിശ്ചയമായി ഹർഷശോകങ്ങളിൽ രാഗദ്വേഷമായി അതിൽ നിന്ന് വാസനകൾ ഉണ്ടാകുന്നു വാസന വാസന രാഗദ്വേഷം തന്നെയാണ് വാസന വാസനാസമുദായമാണ് അവിദ്യ അതുകൊണ്ട് വാസനാസമുദായമാണ് അവിദ്യ എന്നതുകൊണ്ട് അത് സ്വരൂപത്തെ ആച്ഛാദനം ചെയ്യുന്നു അപ്പോൾ അന്യസ്വരൂപങ്ങൾ ഉണ്ടാക്കി സ്വസ്വരൂപത്തെ ആച്ഛാദനം ചെയ്ത് അന്യ രൂപങ്ങളിൽ അവയെ ചേർത്ത് അവിദ്യാരൂപമായ കാമകർമ്മങ്ങളിൽ പെടുത്തി ധീയും ധൃതിയും സ്മൃതിയും നഷ്ടമാക്കി വ്യഥ അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കുന്നു സ്വരൂപചുതി ഉണ്ടാക്കുന്നു അങ്ങനെ അനാത്മവസ്തുക്കളിൽ താതാത്മ്യം പ്രാപിച്ചാണ് സ്വരൂപച്തി ഉണ്ടാകുന്നതും രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതും ഇതിന് കാരണം പൂർവപൂർവ സ്വരൂപ വ്യതിയാനങ്ങളുടെ തുടർച്ചയാണ് ആ രൂപവ്യതിയാനങ്ങളെ പാപം എന്നാണ് പൗരാണികർ വിശേഷിപ്പിക്കുന്നത് പാപമെന്നാൽ തൻ്റെ രൂപം മറക്കുന്നതെല്ലാം പാപമാണ് ഞാൻ ആത്മാവാണ് എന്നത് വിട്ട് അനാത്മവസ്തുവാണ് എന്ന് താതാത്മ്യത്തിൽ ആർക്ക് തോന്നുന്നുവോ അവൻ പാപി തന്നെയാണ് പാപം മോക്ഷത്തിന് വിലങ്ങാണ് തടസ്സമാണ് ഏതെല്ലാം വസ്തുക്കളിൽ എൻ്റെ എന്ന മമത വരുന്നുവോ അപ്പോൾ പതിച്ചുവെന്നും പാപഭങ്കിലമായി എന്നും ധരിക്കേണ്ടതാണ് ആ വ്യതിയാനമെല്ലാം രോഗമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് തൻ്റെ നില അല്പം പോലും പരിണമിക്കുവാൻ ഇടയാക്കാതെ സ്വരൂപ വ്യതിയാനം വരുത്താതെ സ്വരൂപചുതി ഉണ്ടാകാതെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതമാകുന്നതാണ് സ്വാസ്ഥ്യമെന്നും അതാണ് ആത്മബോധമെന്നും അറിയേണ്ടതാണ് സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിന് ഉപായവും അപ്പോൾ അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ ആത്മ നിഷ്ഠ ഒരുവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വരൂപച്യുതി ആഗ്രഹിക്കാതിരിക്കുന്നു എങ്കിൽ എൻ്റെ സ്വരൂപത്തിന് വ്യതിയാനം വരരുത് എന്ന് നിഷ്ഠയുണ്ടാകുന്നു എങ്കിൽ അവൻ സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിന് വിദ്യ അന്വേഷിക്കേണ്ടതാണ് ആത്മസാധനയിൽ ഏറ്റവും പ്രധാനം ഈ ലൗകിക സാമ്രാജ്യത്തിൽ വിചരിക്കുമ്പോൾ തനിക്ക് സ്വരൂപ വ്യതിയാനം വരുത്തുന്ന വസ്തുജാലങ്ങളോടുള്ള നിരന്തരമായ ബന്ധവും ആ സംഘം കാമം അതിൽ നിന്ന് വരുന്ന ക്രോധം ഇങ്ങനെ പടിപടിയായി വികസിക്കുന്നത് പിന്നീട് നാം കാണുമെങ്കിലും ആ വികാസ പരിണാമത്തിനിടയാക്കുന്ന എൻ്റെ സുഖത്തെ എൻ്റെ ദുഃഖത്തെ സമമായി കാണാൻ വഴിയുണ്ടാകേണ്ടതാണ് സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിന് ഉപായങ്ങളുണ്ട് അതിൽ പ്രശസ്തമായത് ചതുരുപായങ്ങളാണ് ഉപായങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം നാലെണ്ണമാണ് ആ നാലുപായങ്ങളെ ഒന്ന് അപ്രത്യയം രണ്ട് അസ്വീകരണം മൂന്ന് വിചാരം നാല് സാക്ഷി ഇവയാണ് പ്രശസ്തങ്ങളായ ഉപായങ്ങൾ അനേകം ഉപായങ്ങൾ പ്രകാരാന്തരേണയുണ്ട് അവയൊക്കെ ആചാര്യന്മാർ പലതരത്തിൽ രൂപാന്തരപ്പെടുത്താറുണ്ട് പ്രാചീന ഗ്രന്ഥങ്ങളിലും പ്രാചീന ചിന്തകളിലും ഇവയ്ക്കുള്ള ഒട്ടു വളരെ ഉപായങ്ങൾ ഹേയങ്ങളും സ്വീകാര്യങ്ങളുമായ അനേകമുപായങ്ങളുണ്ട് സുഖദുഃഖങ്ങളെ സമമാക്കുന്നതിന് വേണ്ടിയും അനുഭൂതി സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടിയും മനുഷ്യൻ്റെ ചേതനയെ ജാജ്വല്യമാനമാക്കുന്നതിന് വേണ്ടിയും അറുപത്തി നാല് വിദ്യകൾ പ്രാചീനർ പറഞ്ഞിട്ടുണ്ട് അവ ഹേയവിദ്യകളാണ് കൗള മാർഗാവലംബങ്ങളും കൗള സമയാചാര മിശ്രിതങ്ങളുമായ അറുപത്തി നാല് വിദ്യകളും ഹേയങ്ങളാണെന്നാണ് പ്രാചീനർ തന്നെ പറയുന്നത് അതുപോലെ തന്നെ ദശവിധ തന്ത്രങ്ങളുണ്ട് പഞ്ചവിധ തന്ത്രങ്ങളുണ്ട് തന്ത്രപഞ്ചകം സനത്കുമാരൻ സനകൻ സനന്ദൻ ശുഖൻ അഗസ്ത്യർ തുടങ്ങിയവരുടെ ആഗമങ്ങളുണ്ട് അവയിലൊക്കെ ഇതിന് വഴികൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ അനുഷ്ഠാനങ്ങളുണ്ട് പ്രത്യേകം പ്രത്യേകം ഉന്നതരും അനുഭൂതി സമ്പന്നരുമായ ആചാര്യന്മാർ പല വഴികളും ഉപദേശിച്ചിട്ടുണ്ട് ഇവിടെ നാല് വഴികൾ ശ്രദ്ധേയങ്ങളും ലളിതങ്ങളുമാണ് അതിൽ അപ്രത്യയം അസ്വീകരണം അതുപോലെ തന്നെ വിചാരം അതേപോലെ സാക്ഷി ഇതിലേതു പക്ഷവും നമുക്ക് സ്വീകരിക്കും ഏത് സ്വീകരിച്ചാലാണ് അധികം എളുപ്പം ഏതിലാണ് വളരെ വേഗത്തിൽ നമുക്ക് സുഖദുഃഖങ്ങളെ സമീകരിക്കാൻ കഴിയുക ഇത് വാചികമായി പഠിച്ചതുകൊണ്ട് മാത്രമാകുമോ കർമ്മരംഗങ്ങളിൽ നിരന്തരമായി ചെയ്തും പരിശീലിച്ചും അവയെ ഉറപ്പിച്ച് കോശകോശാന്തരങ്ങളുടെ സ്ഥിതിയിലെത്തിക്കേണ്ടതുണ്ടോ ജീവിതത്തിൽ അനുഷ്ഠിച്ച് ഇവയ്ക്ക് സാൽമ്യം വരുത്തുവാൻ പറ്റുമോ ഇവയുമൊക്കെ ആലോചിക്കേണ്ടതാണ് എന്തു തന്നെ ആയിരുന്നാലും ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനൻ ഉപദേശിക്കുമ്പോൾ ശക്തമായി സുഖദുഃഖങ്ങളെ സമീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് സുഖവും ദുഃഖവും മനസ്സിൻ്റെ ഭാവമാണ് സു പുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം ദു പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം എന്നാണ് സുഖ ദുഃഖങ്ങളുടെ ഒരു തരം നിർവചനം സൂഖം ഖം ആകാശമാണ് സുഷ്ടുവായ ഹൃദയാകാശം എൻ്റെ ഉള്ളിലും പുറത്തും ആകാശമാണ് മനസ്സ് സൂക്ഷ്മമാകുമ്പോൾ എൻ്റെ ആകാശം സുഷ്ടുവായിരിക്കുന്നത് സുഖമാണ് എൻ്റെ ആകാശം ദുഷ്ടുവായിത്തീരുന്നത് ദുഃഖമാണ് ആകാശത്തെ സുഷ്ടുവും ദുഷ്ടുവുമാക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ഭാവനയാണ് നാസ്തി ബുദ്ധിരയുക്തസ്യ ന അയുക്തസ്യ ഭാവന ന ച അഭാവയത ശാന്തിഹി അശാന്തസ്യകുതസുഖം ഇന്ന് പിന്നീട് നമ്മൾ പഠിക്കും യോഗയുക്തന് മാത്രമേ ബുദ്ധിയുണ്ടാവൂ യോഗയുക്തനല്ലാത്തവന് ബുദ്ധി ഉണ്ടാവില്ല യോഗയുക്തനല്ലാത്തവന് ഭാവനയും ഉണ്ടാവില്ല ഭാവനയില്ലാത്തവന് ശാന്തി ഉണ്ടാവില്ല അശാന്തന് ഉണ്ടാവില്ല വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ദുഃഖത്തിൽ നിൽക്കുന്ന ഒരുവനോട് അവൻ ദുഃഖത്തിന് നിലകൊള്ളുന്നതായ കാരണം അവൻ്റെ സുഖത്തിൻ്റെ നന്ദിയാണ് എന്ന് അവന് ഭാവനയുണ്ടാകുമാറ് വിശദീകരിക്കാൻ പറ്റിയ ഒരാൾ ചെന്ന് ആ ഭാവന ഉദ്ദീപിപ്പിക്കുന്ന ഒരു നിമിഷം കൊണ്ട് അവൻ സുഖത്തിലേക്കെത്തും സുഖം അവൻ്റെതായിത്തീരും ദുഃഖത്തെ അവൻ മറക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ മനസ്സിൻ്റെ തലങ്ങളാണ് എന്ന് സ്പഷ്ടമാണ് ഈ സമുജ്വലമായ സന്ദേശത്തെ നമുക്കുവേണ്ടി അർജുനനെ നിമിത്തമാക്കി ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഇതിനെ ക്രോഡീകരിച്ച് തന്ന വ്യാസനെ പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം